നല്ല രസമുണ്ടല്ലോ അതിൻ്റെ ബോഗി കാണാൻ. എഞ്ചിൻ ബാക്കിലാണല്ലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നിങ്ങളിപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഊട്ടിയിൽ നിന്ന് ലൗഡേൽ എന്ന് പറയുന്ന ലൗഡേൽ കേത്തി ഒക്കെ പോകുന്ന റൂട്ടിലാണ് ഈ ഒരു തുരങ്കവും ഈ ഒരു റെയിൽവേ ട്രാക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രെയിൻ വരുന്ന സമയത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസകരമായിട്ട് ഈ ട്രെയിൻ അതിൻ്റെ ഉള്ളിൽ ഒന്ന് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതല്ല, ഊട്ടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് റൈഡ് ചെയ്ത് പോവാം, ഊട്ടീൻ്റെ ആ ഒരു പച്ചയായ ജീവിതമൊക്കെ ഒന്ന് കാണാമെന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കേത്തിയാണ്. ഊട്ടിയിലെ തന്നെ ഒരു ഒരു കാർഷിക വില്ലേജാണ് കേത്തി എന്ന് പറയുന്നത്. അപ്പോൾ കേത്തി കാണാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കേത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേത്തി ഒരു ഒരു കാർഷിക വില്ലേജാണ്. നമ്മുടെ ക്യാരറ്റ്, പിന്നെ അതേപോലെ തന്നെ ഒനിയൻ, അതേപോലെ ഈ പാലടേൻ്റെ അടയൊക്കെ ഉണ്ടാക്കുന്ന അട, കൂണ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേത്തി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഊട്ടിയിൽ വന്ന് കാണുന്ന തേയിലത്തോട്ടങ്ങളും ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടുള്ള റോഡാണ് ഈ കാണുന്നത്. ഒരു മലേൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടി ഉൾനാടിൻ്റെ ഒരു ഗ്രാമീണ ജീവിതം എന്ന് പറയുന്നത്. നല്ല പീസ്ഫുള്ളാണ്, ഒരുപാട് കോലാഹലങ്ങളോ കുറേ വണ്ടിത്തിരക്കോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ നേരെ കേത്തിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെ എന്താണ് കാണാനുള്ളത്, കുറേ കാര്യങ്ങൾ എന്താണുള്ളത് എന്നൊന്നും ഞങ്ങൾക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. അവിടെ പോവാം, ആ സ്ഥലമൊക്കെ ഒന്ന് കാണാം, അവിടുത്തെ ഗ്രാമീണ ജീവിതങ്ങളൊക്കെ ഒന്ന് കാണാമെന്നുള്ളതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ഏറെക്കുറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, ഈ അമ്പലത്തിൻ്റെ ചുറ്റുപുറമുണ്ട്. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം നല്ല വൈറ്റ് മുണ്ടെടുത്തിട്ടുള്ള ആൾക്കാരാണ് എല്ലാ ആൾക്കാരും. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോയി ഇതിൻ്റെ ആ താഴ്വാരത്ത് എത്തണം. അവിടെയാണ് ഈ കെത്തി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സ്ഥലത്ത് സമയത്ത് നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റും. പക്ഷേ അവസാനം നമ്മൾ ഫൈനലി നമ്മൾ കെത്തിയിലേക്ക് എത്തി കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളൊക്കെ ദൂരെ കാണാം, പക്ഷേ നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിലം ഒരുക്കിയിട്ടിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം കൃഷി ചെയ്ത് നല്ല പച്ച കളറിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ സമയം ഏകദേശമൊക്കെ വൈകുന്നേരമായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ, ഒരുപാട് അങ്ങനെ ബഹളങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു നിലം ഒരുക്കിയിട്ടിൻ്റെ അപ്പുറത്ത് കൂടെ ചെറിയൊരു തോട് ഒഴുകി പോകുന്നുണ്ട്, പക്ഷേ അതിൽ വെള്ളം കുറവാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റുപുറം മലനിരകൾ അതിൻ്റെ നടുക്ക് ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് കൃഷിയാണ് കേട്ടോ. ക്യാരറ്റ് ഇങ്ങനെ കൃഷി ചെയ്ത് കൂട്ടായിട്ട് നിൽക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. പിന്നെ ഇവിടെ രണ്ട് അക്കന്മാർ നിലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മിക്കവാറും ഈ ഒരു നിലത്തിൻ്റെ ഒരു ഇത് കണ്ടിട്ട് ക്യാരറ്റ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും മിക്കവാറും അവരത് ഒരുക്കി വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു പാടത്തിൻ്റെ ആ തലയ്ക്ക് ഈ ഒരു വീടും പിന്നെ തലക്ക് ആ തലയ്ക്ക് ഒരു പള്ളിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്, നല്ല രസമുള്ളൊരു ആംബിയൻസ്. അപ്പോൾ ഇത് ഞങ്ങൾ അപൂർവമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംഗതിയാണ് കേട്ടോ. കെത്തി എന്ന് പറഞ്ഞൊരു ഡെസ്റ്റിനേഷനായിട്ടൊന്നും ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഊട്ടീൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ. തേയിലത്തോട്ടങ്ങളും പിന്നെ അതേപോലെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലുള്ള ആൾക്കാരുടെ തിരക്കൊക്കെ മാറിയിട്ടുള്ള നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. അക്കന്മാരുടെ സൈഡിലും ബാഗിലൊക്കെ ഉള്ളത് ഉള്ളിയാണ് കേട്ടോ, ഒനിയനാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരേ പാടത്ത് തന്നെ ഒരു കൃഷി, അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കൃഷി എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കൃഷി രീതികളെല്ലാം. അപ്പോൾ ഈ ഒനിയനൊക്കെ കൃഷി ചെയ്യുന്നത് ആദ്യമായിട്ട് കാണാനാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഊട്ടിക്ക് തിരിച്ച് പോകുന്നത് ഞങ്ങൾ ഇതേ റൂട്ടിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ, തിരിച്ച് കയറിയിട്ടല്ല പോകുന്നത്. അപ്പോൾ ഈ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഞങ്ങളുടെ സൈഡിലേക്ക് ഇങ്ങനെ ഫുള്ള് കൃഷിയിലാണ്, അതായത് താഴ്വാര മൊത്തം കൃഷി, മലമുകളിൽ മൊത്തം തേയില എന്നുള്ളൊരു രീതിയിലാണ് ഇവിടുത്തെ കൃഷി രീതികൾ വരുന്നത്.
അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കെത്തീൻ്റെ ആൾക്കാർ താമസിക്കുന്ന കെത്തീൻ്റെ ഒരു അങ്ങാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ടൗൺ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, കെത്തിയിലെ ആളുകൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ചെറിയ ഇടുങ്ങിയ റോഡുകളാണ് കേട്ടോ, പക്ഷേ അതിലൂടെ ഒരുപാട് വണ്ടികളൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ റോഡ് കണ്ടിട്ട് ബൈക്ക് മാത്രം കയറി പോകുന്ന റോഡ് പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല ഈ റോഡ് അങ്ങോട്ട് എത്തും എന്നുള്ളത്. ജസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ കാണുന്ന വഴിയിലൂടെ ഞങ്ങൾ വെറുതെ ഓടിച്ചു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ പോകുന്നതിനനുസരിച്ച് നല്ല രസമുള്ള കാഴ്ചകളാണ് ഉള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ കെത്തീൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഊട്ടീൻ്റെ ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കെത്തി എന്ന് പറഞ്ഞത്. പിന്നെ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്യാരറ്റിൻ്റെ ഒക്കെ കൃഷിയിടങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെത്തിയിൽ വന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഡെസ്റ്റിനേഷനിലേക്കൊന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കൃഷിയിടങ്ങളുടെ ഒന്നും കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, എന്നാലും നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.